ചൂടിലാണ്. മുന്നണികളെല്ലാം തന്നെ ഇതിനോടകം തന്നെ പ്രചാരണവും ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ തവണത്തെയും പോലെ തന്നെ ഇത്തവണയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരിക്കുകയാണ് അരൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാനിമോൾ ഉസ്മാൻ. ഉപതെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ തന്നെ വിജയിക്കുന്ന മൂന്നാമത്തെ വനിതാ സ്ഥാനാർത്ഥി കൂടിയാണ് ഷാനിമോൾ. ഇത്തവണ മണ്ഡലങ്ങളിലൂടെയുള്ള ചാനൽ കേരളയുടെ യാത്രയിൽ നമ്മൾ എത്തി നിൽക്കുന്നതും അരൂരിലാണ്. അപ്പോൾ ഷാനിമോളോട് തന്നെ കൂടുതൽ പ്രചാരണ വിശേഷങ്ങൾ ചോദിച്ചറിയാം. വീണ്ടും അംഗത്തിനിറങ്ങുകയാണ് അരൂര്. എങ്ങനെയാണ് പ്രതീക്ഷകൾ? 100% ഈ സീറ്റ് യു ഡി എഫ് നിലനിർത്തും. അത് നല്ല ഭൂരിപക്ഷത്തോടുകൂടി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള യു ഡി എഫിൻ്റെ സംഘടനാപരമായിട്ടുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് ശുഭപ്രതീക്ഷയാണുള്ളത്. അല്ല, അതിനകത്ത് രണ്ട് വനിതകളാണോ അല്ലെങ്കിൽ രണ്ട് പുരുഷന്മാരാണോ എന്നുള്ളത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പ്രസക്തമായിട്ടുള്ള കാര്യമല്ല. ഓരോ മുന്നണിക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും വികസനവുമുണ്ട്. ഐക്യ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കൃത്യമായിട്ടുള്ള വികസന കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ പ്രകടന പത്രിക അടക്കം പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 1.5 വർഷക്കാലം MLA എന്നുള്ള നിലയിൽ ഇവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്കൊപ്പം നിന്ന കാര്യങ്ങളും പറഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അതിനപ്പുറമായിട്ട് അതിനകത്ത് ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ് പോകേണ്ട കാര്യമില്ല. അല്ല, ഒരുപാട് അരൂരെന്ന് പറയുന്നത് നമ്മൾ ഈ കാണുന്ന രീതിയിൽ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് വികസനങ്ങൾ എത്താനുണ്ട്. ഇനിയും ഒരുപാട് വികസന കാര്യങ്ങൾ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. ആ വികസന പ്രവർത്തനങ്ങൾ എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ വെള്ളക്കെട്ട് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. തീരദേശ മേഖലയിൽ കുടിവെള്ളമില്ലാത്ത പ്രശ്നമുണ്ട്. തീരദേശ മേഖലയിൽ അതുപോലെ തന്നെ കടൽ ഭിത്തി കെട്ടാത്ത പ്രശ്നമുണ്ട്. നമ്മുടെ ഈ ചേർത്തല താലൂക്കിൻ്റെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും വെള്ളക്കെട്ട്, 11 മണിയോടുകൂടി വേലിയേറ്റവും വെള്ളക്കെട്ടുമാണ്. അത്തരം പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ട്. അതിന് കാരണം തൊഴിലാളികൾ ഒരുപാടുണ്ട്, വ്യവസായശാലകളുണ്ട്, കയറ്റുമതി മേഖലയിലെ പ്രതിസന്ധികളുണ്ട്, പീലിംഗ് ഷെഡ് മേഖലയിലെ പ്രതിസന്ധികളുണ്ട്. ഇതിനൊക്കെ പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. പിന്നെ സ്ത്രീകളുടെ സാമ്പത്തിക സാക്ഷരത്വത്തിന് വേണ്ടിയിട്ടുള്ള പുത്തൻ പദ്ധതികൾ കൊണ്ടുവരണം. ചെറുപ്പക്കാർക്ക് തൊഴിലില്ലായ്മയുണ്ടായിട്ടുള്ള വലിയ പ്രയാസങ്ങളുണ്ട്, അതിന് പരിഹാരം കാണേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള ആശങ്കകൾ നമ്മൾ പരിഹരിക്കേണ്ടതായിട്ടുണ്ട്. നിരവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യണം. 100% ഇവിടെ 1.5 വർഷക്കാലം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു പരിപൂർണമായ വിശ്വാസം എനിക്കുണ്ട്. ഈ 1.5 വർഷക്കാലം കൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് ഞാൻ അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് അവർക്കറിയാം. തീർച്ചയായിട്ടും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ ഏതാവശ്യങ്ങൾക്കും ന്യായമായ ഏതാവശ്യങ്ങൾക്കും ഏത് അധികാര സ്ഥാപനങ്ങളിലും സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുള്ള ഉറപ്പാണ് അവർക്ക്. അരൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻ. വലിയൊരു ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തുകാർക്ക് ഷാനിമോൾ ഉസ്മാൻ നൽകിയിട്ടുള്ളത്. അരൂരിൽ നിന്നും ക്യാമറമാൻ ശരത് കണ്ണനോടൊപ്പം അഭിരാമി KP, ചാനൽ കേരള.